നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടക്കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കുന്നതിന് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടക്കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് റിജൻ റിബല്ലോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏകോപന സമിതി കൊച്ചി നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് തോംസൺ ജോസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നും നാളെയുമായി ഇന്ദിരാഗാന്ധി റോഡിലുള്ള വ്യാപാര ഭവനിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്തയിലേക്ക്. വളരെയേറെ പ്രതിസന്ധി ഘട്ടമാണ് വ്യാപാരികൾക്കുള്ളത്. ഒട്ടേറെ ലൈസൻസുകൾ, ഹെൽത്ത് കാർഡ്, ഇപ്പൊ ഓരോ ഹോട്ടലിൽ ഒരു 36 ജീവനക്കാരുണ്ടെങ്കിൽ 36 ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണം. ഇപ്പൊ പുതിയൊരു റൂളും കൂടി വന്നിട്ടുണ്ട്, ടൈഫോയിഡ് ചെക്ക് ചെയ്യണം. ടൈഫോയിഡിൻ്റെ വാക്സിന് ഏകദേശം 2000 രൂപ ഒരാൾക്ക് ഈടാക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു, 165 രൂപയുള്ള വാക്സിന് 2000 രൂപ മേടിച്ചുകൊണ്ടാണ് മെഡിക്കൽ ഷോപ്പ് വരെ കൊള്ള നടത്തുന്നത്. ഈ ഒരു സാഹചര്യം ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു സമര പരിപാടിയിലേക്ക് കേരള വ്യവസായി ഏകോപന സമിതി 21-ാം തീയതി കടക്കുകയാണ്. ഈ 21-ാം തീയതി നമുക്ക് കോർപ്പറേഷൻ ലൈസൻസ് സംബന്ധിച്ചിട്ടുള്ള 5 തരം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തെന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ലൈസൻസ് പുതുക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. ഈ ലൈസൻസ് പുതുക്കാനുള്ള അവസരം 5 തരം ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത് അക്ഷയക്കാർക്ക് നമുക്കൊരു ഒരു ആൾക്ക് നേരത്തെ ഒരു 10 മിനിറ്റ് സമയമെടുക്കെങ്കിലും ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം 15-20 മിനിറ്റ് ഒരാൾക്ക് വേണ്ടിയെന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയക്കാർ നല്ലൊരു കാശുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. കാരണം ചിലയിടത്തൊക്കെ 200 രൂപ വരെയും ഇതിന് ചാർജ് ചെയ്യുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം പണ്ട് നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് പുതുക്കി തരുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ വളരെയേറെ ദൂഷ്യവശങ്ങളുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടക്കൊച്ചി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വ്യാപാരികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കച്ചവടം നടത്തുന്നതിനുള്ള ലൈസൻസുകൾ പുതുക്കി നൽകുന്ന ക്യാമ്പുകൾ കഴിഞ്ഞ 3 വർഷങ്ങളിൽ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷവും വളരെയധികം ബുദ്ധിമുട്ടുകൾ വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വർഷം എത്തിച്ചേർന്നിട്ടുള്ളത്. ടാക്സുകളെല്ലാം ഓൺലൈനാണ്. കൂടാതെ വ്യാപാരികൾക്ക് മറ്റു രീതിയിലുള്ള കുറേയധികം ഫീസുകളൊക്കെ അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് കൊച്ചി നഗരസഭയുമായി ചർച്ച നടത്തി അതിനുള്ള കുറവുകൾ വാങ്ങിച്ചെടുക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോഴും വ്യാപാരികൾക്ക് യൂസർ ഫീ പോലെയുള്ളത്, അത് ഒരുവിധത്തിലുള്ള മാലിന്യങ്ങളും ഇല്ലാത്ത കടകൾക്ക് പോലും അടക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി പരിഹരിക്കുവാനായിട്ട് കൊച്ചി നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള അധികാരികളുടെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഇടക്കൊച്ചി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷവും ലൈസൻസ് പുതുക്കൽ ക്യാമ്പ് നടക്കുന്നത്. ഏകദേശം 150 വരുന്ന വ്യാപാരികൾക്ക് ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. 3 വർഷക്കാലം മുമ്പ് ആരംഭിച്ച ഒരു പരിപാടിയാണ്. ഒരു ടേബിളിൽ തന്നെ നമ്മളുടെ കടക്കാരുടെ ഈ രജിസ്ട്രേഷൻ പുതുക്കൽ പരിപാടി ഒരു ടേബിളിൽ നടത്തി അവരെ വളരെ ലളിതമായിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമായിരുന്നു അത്. ഇതിപ്പോൾ 4-ാം വർഷമാണ്, വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങൾ എല്ലാം ആയെന്ന് പറയെങ്കിലും പൂർണ്ണമായിട്ടായിട്ടില്ല. ഇപ്പോൾ പുതിയ ഡിആൻഡ് ലൈസൻസും ഓൺലൈനിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും സഹകാരികളെല്ലാം നമ്മളുടെ ഏത് പ്രവർത്തനത്തെയും വളരെ സജീവമായിട്ടാണ് നമ്മളോട് സഹകരിച്ചു പോരുന്നത്. അതോടൊപ്പം തന്നെ പ്രസ്ഥാനവും നമ്മളുടെ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രസ്ഥാനം അന്നും ഇന്നും ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.